പറഞ്ഞു. പുരുഷന്മാരിൽ ധാരാളം ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ത്യാഗം സഹിച്ച് കടന്നു വന്നവരാണ്. ഇസ്ലാമിക ആശയാദർശങ്ങളെ തന്റെ ശരീരത്തോട് ചേർത്തിണക്കിയവരാണ്, കൂട്ടിച്ചേർത്തവരാണ്. അവരുടെ മജ്ജയിലും മാംസത്തിലും ഇസ്ലാം എന്ന് പറയുന്ന ശരീഅത്ത് ഇഴുകി ചേർന്നിരിക്കുകയാണ്. എന്നാലോ വലം യഖുമുൽ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് പരിപൂർണമായ ശരീഅത്തിലേക്ക് കടന്നു വന്നത് ഇല്ലാ ഖദീജത്തു ബിന്തു ഖുവൈലിദ് വാസിയത്തു ഇംറാത്തു ഫിറഔൻ വമറിയം ഇബ്നത്തു ഇമ്രാൻ. ഈ മൂന്ന് മഹതിമാരാണെന്ന് ലോകത്തിന്റെ നേതാവും ജേതാവുമായ മുത്തു മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ശരീഅത്തിലേക്ക് പരിപൂർണതയോടെ കടന്നു വന്ന മഹതിമാരെ കുറിച്ച് പറയുമ്പോ ഉളിയത്തടുക്കയുടെ ഹൃദയസ്ഥാനത്ത് ഉളിയത്തടുക്കയുടെ നെഞ്ചിന്റെ ഉള്ളിലിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്കാർക്കെങ്കിലും ആ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് സ്വന്തമായി തന്റെ നെഞ്ചിലേക്ക് കൈവച്ചിട്ടൊന്ന് പറയാൻ കഴിയുവോ? അല്ലാഹുവേ, ആസിയ ബീവി പരിപൂർണമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? ഖദീജ ബീവി പരിപൂർണമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? മറിയം ബീവി പരിപൂർണമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? ഞാൻ എന്റെ മുസ്ലിമായ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാ പുറത്തേക്ക് വന്നത്, പക്ഷേ ഞാൻ പഠിച്ചു വളർന്നു വലുതായപ്പോ, ഞാനൊരു പ്ലസ് വണ്ണുകാരിയായപ്പോ, പ്ലസ് ടുകാരിയായപ്പോ, ഞാൻ സ്കൂളിൽ കാണിക്കുന്ന തെമ്മാടി തരങ്ങൾ ചെറുതൊന്നുമല്ല. കാറിന്റെ മുകളിൽ ചാടിക്കേറാനും എന്റെ കൈകാലുകളെല്ലാം കവച്ചു വെക്കാനും അത് ഫോട്ടോ എടുത്ത് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചു കൊടുക്കാനും അന്യ പുരുഷന്മാരോടൊപ്പം ചേർന്ന് കൈകോർത്ത് കെട്ടിപ്പിടിച്ചു നിൽക്കാനും പരസ്യമായി ചുടുചുംബനം നൽകാനും എനിക്ക് ക്വാളിറ്റിയായി പോയി, നാണം കെട്ട ക്വാളിറ്റിയായി പോയി. നാണക്കേട് ലജ്ജിക്കുകയാണ്, ലജ്ജിക്കുകയാണ്. ഖദീജ ബീവി എവിടെ? ഈ ഭൗതികമായ ലോകത്തിലെ ഖദീജ എവിടെ? ആ ഖദീജ എവിടെ? ഈ ഖദീജ എവിടെ? ഉളിയത്തടുക്കയിലെ ഖദീജയുടെ പേരല്ല നമ്മുടെ കോളേജിനിട്ടത്. ആറാം നൂറ്റാണ്ടിൽ ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ മാണിക്കമലരായ ഖദീജ ബീവിയാണ്, ഖുവൈലിദിന്റെ പൊന്നുമോളായ ഖദീജയാണ്, ഹബീബായ തങ്ങളുടെ തരുണിയായ ഖദീജയാണ്, രാപകലില്ലാതെ നബിതങ്ങൾക്ക് സാന്ത്വനം പകർന്നു കൊടുത്ത ബീവി ഖദീജയാണ്. ഇന്ന് നിങ്ങൾ ജബലുൻ നൂറിലേക്കൊന്ന് പോകണേ, ആ പരിശുദ്ധമായ മക്ക മുക്കറമയിൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഗാർഹിറായിൽ വിശ്രമിക്കുമ്പോ ആ കല്ലുകളെ ചവിട്ടിക്കൊണ്ട് ആ ഭയങ്കരമായ മലയുടെ മുകളിൽ അധിവസിക്കുന്ന ഹബീബായ തങ്ങൾക്ക് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ ഒരു തളർച്ചയില്ലാതെ, ഒരു അരോചകത്വമില്ലാതെ, ഒരു വിരസതയില്ലാതെ, ഒരു ദുഃഖമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതത്തെ മുഴുവനും സമർപ്പിച്ച മഹതിയായ ഖദീജ കമുല മിനൽ റിജാലി കസീർ വലം യഖ്മുൽ മിനൻ നിസായി ഇല്ലാ ഖദീജത്തു ബിന്തു ഖുവൈലിദ്. ഖദീജ ബീവിയെ പോലെ ത്യാഗം സഹിച്ചത് മറ്റൊരു പെണ്ണുമില്ല. നമുക്കൊക്കെ ഖദീജ ഖദീജ എന്ന് പേര് വയ്ക്കാൻ പറ്റാ, പക്ഷെ ഖദീജ ഇവിടെ ത്യാഗം എന്താ? ജബലിനൂർ കയറിയിട്ടുണ്ടോ? ജബലിനൂറിൽ ഒന്ന് പോയി നോക്കണം, ഒന്ന് പോയി നോക്കണം. ജബലിനൂർ മക്കയിലെ ജബലിനൂറിൽ ഒന്ന് കയറണം. ഇന്ന് പടിയുണ്ട്, ഞാൻ പോയപ്പോ എണ്ണി 1200 പടി പാകിസ്ഥാനിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇന്ന് പടിയുണ്ട്, അത് കയറാൻ 3.5 മണിക്കൂർ എടുത്തു. 3.5 മണിക്കൂർ എടുത്തിട്ട് കൊണ്ടുപോയി വെള്ളം എല്ലാം തീർന്ന് നിന്ന് 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 കയറി. ഖദീജ റളിയല്ലാഹു തആല അന്നാ ദിവസത്തിൽ 2 പ്രാവശ്യം കയറും അത്രേ, അന്ന് പടിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാണ് ഖദീജ വന്നിരിക്കുന്നു. ഫീഹിനാഉൻ, കയ്യിൽ പാത്രമുണ്ട്, വെറും കൈയോടെ അല്ല വന്നത്. ഫീഹി തആമുൻ വ ശറാബ്, അങ്ങേക്ക് തിന്നാനും കുടിക്കാനും ഉണ്ട് നബിയേ.